രാമായണ മാസത്തിൽ രാമപുരത്തെ നാലമ്പലങ്ങളിൽ ദർശനത്തിന് ഭക്തജന തിരക്ക്. ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്താൻ രാമപുരത്തേക്ക് ഒഴുകിയെത്തുന്ന ഭക്ത സഹസ്രങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദർശന പുണ്യം തേടി രാമപുരത്തേക്ക് ഭക്തജനങ്ങളുടെ തിരക്കേറുകയാണ്. നാലമ്പല ദർശനത്തിനായി ഓരോ ക്ഷേത്രങ്ങളിലും നീണ്ട ക്യൂ ആണ് ഞായറാഴ്ച രൂപപ്പെട്ടത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിനായി രാമപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. പുലർച്ചെ 5 മുതൽ ദർശനം ആരംഭിക്കുമ്പോഴേക്കും ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ആണ് രൂപപ്പെടുന്നത്. ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയുമാണ് ദർശന സമയം. നാലമ്പല ദർശനം ഓരോ ദിവസവും ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് രാമപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാനുള്ള കാരണവും ഇതുതന്നെയാണ്. 3 കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൈർഘ്യം. ആചാരവിധി പ്രകാരം ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമരകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെയാണ് നാലമ്പല ദർശനം സമാപിക്കുന്നത്. നാലമ്പല ദർശനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിനുള്ള പന്തൽ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTC വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേക സർവീസുകളും ആരംഭിക്കുന്നുണ്ട്. KSRTCയുടെ പാക്കേജ് സംവിധാനം പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നുണ്ട്. വഴിപാടുകൾക്ക് താമസം കൂടാതെ പ്രസാദം ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. അവധി ദിനങ്ങളിലാണ് ഭക്തജനങ്ങളുടെ തിരക്ക് ഏറെ ഉണ്ടാകുന്നത്. വോളണ്ടിയർമാരുടെയും പോലീസിൻ്റെയും സഹകരണത്തോടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.